What's up guys? എല്ലാവരും സുരക്ഷിതരാണെന്ന് ആദ്യം തന്നെ കരുതുകയാണ്. കാരണം കോവിഡ്-19 എന്ന മഹാമാരി രണ്ടാം ഘട്ടം നമ്മുടെ നാട്ടിൽ വീണ്ടും വളരെ അധികം കൂടുതലായിട്ട് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ കോവിഡ്-19 നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി ഡബിൾ മാസ്കും സാമൂഹിക അകലവും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെയൊക്കെ ഒരുപാട് നമ്മൾ ടിപിആറിന്റെ കണക്കൊക്കെ വെച്ച് ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ടും എന്താണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെയൊക്കെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും കോവിഡ്-19 നമ്മുടെ നാട്ടിൽ ഒരുപാട് പരന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ എന്താണ് പറയുന്നത് നമ്മുടെ ടിപിആർ റേഷ്യോ കൂടിയും അതേപോലെ തന്നെ അസുഖമുള്ള ആളുകൾ ഒരുപാട് കൂടിയും വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മുന്നിലുള്ള അടുത്ത ഒരു ഘട്ടം അല്ലെങ്കിൽ അടുത്ത ഒരു കാര്യം ഈ ഒരു കോവിഡ്-19 ഒന്ന് പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നമ്മളിലൂടെ മറ്റുള്ള ആളുകൾക്ക് പകരാതിരിക്കാൻ വേണ്ടിയുള്ള അടുത്ത ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാർ തന്നുകൊണ്ടിരിക്കുന്ന വാക്സിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും കുറേ ആളുകൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരിക്കും, ചില ആളുകൾ വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്താണ് അങ്ങനെ കാത്തിരിക്കുന്ന പല ആളുകളുമായിരിക്കും. അപ്പോൾ ഈ ഒരു വാക്സിനേഷൻ എടുക്കുമ്പോൾ എല്ലാവർക്കും കുറേ ഡൗട്ടുകൾ കാണും. ഈ ഒരു വാക്സിനേഷനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാട്സാപ്പിലൂടെയൊക്കെ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടാണ്. അതൊക്കെ സത്യമാണോ എന്നറിയില്ല, സത്യമാണോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം ദയവ് ഇതെല്ലാവരും ഒന്ന് അത് ഷെയർ ചെയ്യാൻ നോക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സാപ്പിൽ കൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശം ഇതാണ്, ടീറ്റ് എടുത്ത ആളുകൾ വാക്സിനേഷൻ എടുത്താൽ മരണം സംഭവിക്കാം, അങ്ങനെ ഒരു 3 മരണം വരെ സ്ഥിരീകരിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് വേറെ ആരെങ്കിലും ചുമ്മാ അങ്ങനെ പറഞ്ഞു വിടുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ്, ആരോഗ്യ സംഘടനയുടെ ആരോ ആണ് എന്തോ വിശ്വംഭരനോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരാളാണെന്നും പറഞ്ഞൊരു വോയിസ് വന്നിരുന്നു. വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ ചിക്കൻ കഴിക്കരുത്, അത് കഴിച്ചാൽ മരണം സംഭവിക്കാൻ എന്നൊക്കെ ഉള്ള ഒരു വോയിസ് മെസ്സേജ് വരുന്നുണ്ട്. ആ ഒരു വോയിസിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് വാക്സിനേഷൻ എടുത്തതിന് ശേഷം കേറ്ററിംഗുകാരുണ്ടാക്കിയ ഫുഡ് കഴിക്കരുത്, അത് ഭയങ്കര ശരീരത്തിന് പ്രശ്നമാണെന്നൊക്കെ. ഇതൊക്കെ എന്തായാലും ഇതൊക്കെ വെറുതെ ഓരോ ആളുകൾ പടച്ചുവിടുന്ന ഓരോ സന്ദേശങ്ങളാണ്. എടുക്കുന്ന കാര്യത്തിലുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഈ കേറ്ററിംഗുകാരും ചിക്കൻ്റെ ഒക്കെ കാര്യം ഓരോരുത്തർ ചുമ്മാ പടച്ചുവിടുന്ന കാര്യമാണ്, അതൊന്നും യാതൊരു സത്യാവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ഓരോ മെസ്സേജ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും മാക്സിമം നമ്മളെല്ലാവരും എന്താണ് പറയുന്നത് മാക്സിമം അത് ശരിയാണോ എന്ന് നോക്കിയിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നെന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും എടുത്ത് മറ്റുള്ളവരിലേക്ക് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം ഒരിക്കലും നമ്മളായിട്ട് എത്തിച്ചു കൊടുക്കരുത്. വാക്സിനേഷനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ വാക്സിനേഷൻ എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കുന്നതിൻ്റെ കൂടത്തിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ള കാരണത്താൽ തന്നെ വാക്സിനേഷൻ എടുക്കാതെ ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്. ഏതായാലും നമുക്കിനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വാക്സിനേഷൻ നിർബന്ധമാണ്. 2 ഡോസ് വാക്സിനേഷൻ നമ്മൾ നിർബന്ധമായിട്ട്, നമുക്ക് മറ്റൊന്നിനുള്ള ഒരു യാത്ര ചെയ്യണമെങ്കിൽ പോലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇനി പോകാൻ പറ്റുമെന്നുള്ള ആ ഒരു പോകാൻ പറ്റത്തില്ലാത്ത ഒരു കാലം അടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. ഏതായാലും വാക്സിനേഷൻ ഉറപ്പായിട്ടും എടുത്തേ സാധിക്കൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വാക്സിനേഷൻ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ചോദ്യം എല്ലാവർക്കും മനസ്സിൽ ഉള്ളതായിരിക്കും, ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടാകാം, ചില ആളുകൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും അറിയാത്ത ആളുകളുടെ ഇടയിലേക്ക് ഉള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഇത്തരത്തിൽ സംശയമുള്ള ആളുകൾക്ക് വേണ്ടി പ്രശസ്ത സെലിബ്രേറ്റ് ന്യൂട്രിനിസ്റ്റ് പൂജ മഹിജ 3 ടിപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വാക്സിൻ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 3 ടിപ്സ് ആണ് അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം നാസിം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അധികം വൈപ്പിക്കുന്നു, വാക്സിനേഷനോട് ഒപ്പം തന്നെ എന്തൊക്കെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്കൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. എല്ലാ ഡോക്ടർമാരും പറയുന്ന ഒരു കാര്യമാണ് ശരാശരി ഒരു മനുഷ്യൻ നല്ല രീതിയിൽ തന്നെ ഒരു ദിവസം വെള്ളം കുടിക്കണം എന്നുള്ളത്. അത് തന്നെയാണ് ഈ ഒരു വാക്സിനേഷൻ എടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ വാക്സിൻ എടുത്തതിന് ശേഷമുള്ള നമ്മുടെ കയ്യിൽ
ചെവിയിലെ വേദന എന്താണ് കടുകടുപ്പ് അസ്വസ്ഥത ഇവയൊക്കെ മാറാൻ വേണ്ടി വെള്ളം ധാരാളം കുടിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും വെള്ളം മാത്രമല്ല പഴം പച്ചക്കറി എന്നിവയൊക്കെക്കൊണ്ടുള്ള ജ്യൂസ് ധാരാളം കുടിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ധാരാളം വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് ഉദാഹരണത്തിന് പറഞ്ഞാൽ മുന്തിരി തണ്ണിമത്തനൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതായിരിക്കും പ്രതിരോധശേഷി അടക്കം ശരീരത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ നിലനിർത്താൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ധാരാളം ജലാംശം ആവശ്യമാണ് അപ്പോൾ വാക്സിൻ എടുത്തതിന് ശേഷം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും വാക്സിനേഷന് ശേഷം നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇത് എല്ലാവരും ചെയ്യാത്ത ഒരു കാര്യമാണ് എങ്കിലും ചെയ്യുന്ന ആളുകൾ മാക്സിമം ഇത് നമ്മുടെ ആ ഒരു ജീവിതചര്യയിൽ നിന്ന് തന്നെ മാറ്റുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എങ്കിലും ഇത് ഒട്ടും മാറ്റാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ വാക്സിനേഷന് 1, 2, 3 ദിവസം എങ്കിലും മദ്യപിക്കാതിരിക്കുക മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ വാക്സിനേഷൻ എടുക്കുന്ന ആ ഒരു 3 ദിവസത്തേക്ക് ആ ഒരു മദ്യം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മദ്യം മൊത്തത്തിൽ തന്നെ ഉപേക്ഷിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് എങ്കിലും ഇനിയിപ്പോൾ അത് ഉപേക്ഷിക്കാൻ പറ്റില്ലാത്ത ആളുകൾ കാണുമല്ലോ അടിമപ്പെട്ട് കിടക്കുന്ന ആളുകൾ എന്ന് പറയാം അങ്ങനെയുള്ള ആളുകൾ വാക്സിനേഷൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു 3 ദിവസത്തേക്ക് ഇത് മാക്സിമം ആയിട്ട് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക മദ്യപാനം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് ഒരിക്കലും മദ്യപാനം കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുന്നില്ല അതുകൊണ്ട് തന്നെ മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് മദ്യപാനം കാരണം ശരീരത്തിലെ നിർജ്ജലീകരണം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മദ്യപാനം അപ്പോൾ അതങ്ങ് മാക്സിമം വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് 1, 2, 3 ദിവസത്തേക്ക് അത് മാക്സിമം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ ടിപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നോക്കേണ്ടത് അത് മറ്റൊന്നുമല്ല വാക്സിനേഷന് മുമ്പും ശേഷവും നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ശരീരത്തിന് ക്ഷീണം കൊടുക്കാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഉറക്കത്തിൽ നല്ലതുപോലെ കോൺസെൻട്രേഷൻ ചെയ്യണമാണ് നല്ല രീതിയിൽ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ ഉള്ളൂ രോഗപ്രതിരോധ വ്യവസ്ഥ നമ്മുടെ ശരീരത്തെ രോഗങ്ങളോട് അല്ലെങ്കിൽ ഏത് രോഗങ്ങളോടും കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ അത് സജ്ജമാകുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പും അതിനുശേഷവും ഉറക്കം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഒരു രാത്രി ഉറക്കം പോയി കഴിഞ്ഞാൽ 70% രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പഠനങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും വാക്സിനേഷൻ എടുത്ത ആ ഒരു ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം വാക്സിനേഷൻ ഫസ്റ്റ് ഡോസ് സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അന്ന് അവിടുന്ന് ആ ഒരു വാക്സിനേഷൻ എടുത്ത സമയത്ത് തന്നെ അവിടുത്തെ നേഴ്സ് പറഞ്ഞിരുന്നു ചിലപ്പോൾ തലവേദന പനിയൊക്കെ വരാം ഒരു പാരസിറ്റാമോൾ കഴിച്ചേക്കണം രാത്രിയിൽ വീട്ടിൽ ചെന്ന ഉടനെ കഴിച്ചേക്കണമെന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഒരു പാരസിറ്റാമോൾ കഴിച്ചിരുന്നു കേട്ടോ അന്ന് രാത്രി നല്ല തലവേദനയും അതേപോലെ നല്ല ഷിവറിങ്ങും വിറയലും നല്ല രീതിയിലുണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു ഈ ഒരു സെയിം ഫീലിംഗ് തന്നെയായിരുന്നു എൻ്റെ വൈഫിനും ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും ഈ ഒരു സെയിമായിട്ടുള്ളൊരു അനുഭവമാണ് അവരും പറഞ്ഞത് അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രിയിലെ ഉറക്കം കറക്റ്റായിട്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഉറക്കം എന്ന് പറയുന്നത് ഇതിൻ്റെ മുഖ്യമായ ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വാക്സിനേഷന് മുമ്പും ശേഷവും ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കേണ്ടതാണ് ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് പൂജ മഖിജ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക എല്ലാവരും സേഫായിട്ട് ഇരിക്കുക ഇനി മുന്നോട്ട് തുടർന്ന് പോകുമ്പോൾ എല്ലാവരും വാക്സിനേഷൻ നിർബന്ധമാക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വാക്സിനേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ ഒരു വാക്സിനേഷൻ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക COVID-19 എന്ന് പറയുന്ന ഈ ഒരു മഹാമാരിയെ നമുക്ക് തന്നെ തുടച്ചു നീക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് നമ്മൾ തന്നെ മുൻകൂട്ടി എടുക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരും വാക്സിനേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരെ നാസിമി സൈനിങ് ഓഫ് താങ്ക് യു